എല്ലാവർക്കും നമസ്കാരം. നാട്ടുകൂട്ടം പ്രോഗ്രാമിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പ്രിയങ്കരനായ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ പ്രശസ്തനായ സ്റ്റണ്ട് മാസ്റ്ററായ വിക്രം സാറിന്റെ അടുത്താണ്. അപ്പോൾ വിക്രം സാറിന്റെ ട്രെയിനിങ് സെന്ററിലാണ് നമുക്ക് ഞാനിപ്പോ നിൽക്കുന്നത്. നമുക്ക് സാറിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാനും ഈ പ്രേക്ഷകരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സാർ. നല്ല വിശേഷം. ഞാൻ പോട്ടെ. അല്ല സാറിന്റെ ഈ സിനിമാ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സാറ് ഇത്രയും വർഷത്തിനിടയ്ക്ക് എത്ര സിനിമ സാർ ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10-2000 സിനിമകൾ ഇപ്പൊ ചെയ്തു കാണും. 2000 പടങ്ങള്? 250 ഫിലിംസ്. അത് ഭയങ്കര വലിയൊരു സർപ്രൈസ് ആണ് പ്രേക്ഷകർക്ക്. 2000 പടങ്ങൾ ചെയ്ത ഒരു അതുല്യ പ്രതിഭയുടെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. സാർ ഏത് ഭാഷകളിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്? അതായത് മെയിൻ ആയിട്ട് ഞാൻ മലയാളം, ഹിന്ദി, തമിഴ്, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ ഉൾക്കല, ബംഗാൾ, അങ്ങനെ എല്ലാ ഭാഷകളിലും ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷകളിലും എടുത്ത ഒരു അതുല്യ പ്രതിഭയുടെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. സാർ ഏറ്റവും അവസാനം എടുത്ത മലയാളം പടം ഏതാണ്? ഏറ്റവും അവസാനം എടുത്ത മലയാളം ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പുലിമുരുകനാണ്. പുലിമുരുകൻ പീറ്റർ ഹെയ്ൻ അല്ലേ സാർ ചെയ്തത്? അയ്യേ, പീറ്റർ ഹെയ്ൻ ആണ് ആദ്യം, അത് പുള്ളിയാണ് ആദ്യം അവര് തീരുമാനിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് മാറ്റുകയായിരുന്നു. വൈശുവും ലാലും എന്നെ ബന്ധപ്പെട്ടു. വൈശുവും ലാലും എന്നെ ബന്ധപ്പെട്ടു. മനസ്സിലായില്ല സാർ. ഡയറക്ടർ വൈശാഖില്ലേ, വൈശാഖും നായകൻ ലാല്, ലാലേട്ടൻ എന്നെ ബന്ധപ്പെട്ടു. സാർ പീറ്റർ ഹെയ്നെ കൊണ്ടുവന്നു വന്നപ്പോ ചൈനയിൽ നിന്ന് വന്നിട്ട് യാഹൂ ഹീ ഹീ എന്നുള്ള ശബ്ദത്തിലുള്ള കുറെ ആക്ഷൻസ്, ഇത് നമ്മുടെ നാടൻ കഥയല്ലേ, അത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ മൊത്തം സ്റ്റണ്ടും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. സാർ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു വിശ്വാസക്കുറവ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്ക് തോന്നുന്നതാണ്. പക്ഷെ അത് കണ്ടവരെ മനസ്സിലാക്കട്ടെ. അതിന്റെ വിഷ്വൽസ് കണ്ടു നോക്കൂ. ഓ, വിഷ്വൽ ഉണ്ട്. ഇങ്ങനെ കാണിക്കൂ, എന്താണ് മുഖം കിട്ടി കാണിക്കുന്നത്? അത് ശരിക്കും വരട്ടെ. ഇക്രോ ഇതാ നോക്കൂ, റെഡിയല്ലേ? ഓക്കെ, ക്യാമറ ഓൺ. ലാലു, ഇനി ഒരു സാറൂടെ വേണം. അതല്ല അതല്ല, പ്രേക്ഷകരുടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് സാർ ഇവിടെ തിരുത്തിയത്. അത് എക്സ്പ്രഷൻസ് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ലാലു അത് ചെയ്തത്. പിന്നെ നമുക്ക് ഈ പുലിമുരുകൻ സിനിമയിൽ ആദ്യം ഓർക്കുന്നത് ലാലേട്ടന്റെ ഓരോ സ്റ്റൈലുകളാണ്. ലാലേട്ടൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കുറെ സ്റ്റൈലുകള്. അയ്യോ, ശരിക്കും ആ സ്റ്റൈൽ അങ്ങനെയല്ല. പിന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സ്റ്റൈലല്ലേ? അതെ അതെ അതെ, ശരിക്കും ആ സ്റ്റൈൽ അങ്ങനെയല്ലായിരുന്നു ഞാൻ സെറ്റ് ചെയ്തത്. ഓ, സാർ സെറ്റ് ചെയ്തതാണോ? ഞാൻ സെറ്റ് ചെയ്തത് അത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ അത് അങ്ങനെ മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് പിന്നെ ഷൂട്ടിംഗ് സമയത്ത് എന്റെ ഈ വലത്തെ കാലിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടേക്കായിരുന്നു. അപ്പൊ ഈ കാല് മടങ്ങില്ല, മുട്ട് മടങ്ങില്ലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ആ സ്റ്റൈലിൽ ഞാൻ ഇങ്ങനെ മുട്ട് മടങ്ങാതെ കാണിച്ചു കൊടുത്തതാണ്. അത് പിന്നെ ലാലു അത് ഫോളോ ചെയ്തു. എത്യോപ്യയില് ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു സ്റ്റണ്ട് സെറ്റ് ചെയ്തപ്പോ അതിനിടയ്ക്ക് സംഭവിച്ചതാണ്. പിന്നെ ഈ പുലിമുരുകൻ എന്ന് പറയുന്ന പേരില്ലേ, അത് ഞാനിട്ട് കൊടുത്താണ്. എങ്ങനെ? ആദ്യം ഈ സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ കടുവാമുരുകൻ ആയിരുന്നു. ഈ കടുവാമുരുകന് പേരിട്ടുകൊണ്ടാണ് എന്റെ അടുക്കൽ ഈ വന്നത് ലാലും ഈ വൈശാഖും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് അതിന്റെ ടൈറ്റിൽ സോങ്, എന്ത് വൃത്തികേടാണിത്? മുരുക മുരുക കടുവാ മുരുക. ഞാൻ പറഞ്ഞത് മാറ്റാൻ പറഞ്ഞു, അത് മാറ്റേ.
അത് പുലിമുരുകനാക്കാൻ പറഞ്ഞു. അതെങ്ങനെ പുലിമുരുകനിലേക്ക് വന്നു ഈ കടുവ മുരുകൻ? അതെ, ഞാൻ പുലിമുരുകൻ മുരുക മുരുക പുലിമുരുക. അപ്പൊ അവർക്ക് സംശയം, ഈ കടുവയെ കാണിച്ചിട്ട് എങ്ങനെ നമ്മളത് പുലിമുരുകൻ എന്ന് പറയും? അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് പേടിക്കണ്ട, നമ്മൾ അതിനെ ഒരു പേരിടുന്നു, വരയൻ പുലി. ശരിക്കും ഈ വരയൻ പുലി ഉണ്ടോ? എവിടെ, ഞാനും ഒരുപാട് പുസ്തകങ്ങളിൽ നോക്കി, അങ്ങനെ വരയൻ പുലി എന്ന് പറയുന്നത് സംഭവമില്ല, സംഗതി കടുവ തന്നെയാണ്. പേരിന് പഞ്ചിന് വേണ്ടി, പടത്തിന്റെ പേര് ടൈറ്റിലിന് പഞ്ചിന് വേണ്ടി ഞാൻ മാറ്റിയിട്ട് കൊടുത്താണ്. സാർ, ഈ വീഡിയോയിലെ ഇക്രു ഇക്രു എന്ന് ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു, അത് ആരെയാണ് സാർ വിളിച്ചത്? ഇക്രു എന്ന് വിളിച്ചത് നമ്മള് വരയൻ പുലി. പുലിനെയോ? എന്നെ, ഞാനെന്ന് പറഞ്ഞ അവന് ജീവനാണ്. അപ്പൊ ഞാൻ അവനെ താലോലിച്ച് ഓമനിച്ച് വിളിക്കുന്ന പേരാണ് ഇക്രു. ഈ ഫിലിമിന്റെ ഷൂട്ടൊക്കെ കഴിയാറായപ്പോഴത്തേക്കും ഞാൻ ഇക്രുയുടെ ഭയങ്കര കമ്പനിയായി. ഇക്രുവിന് എന്നെ പിരിയാൻ പറ്റാത്ത സ്നേഹമായി പോയി. ഭയങ്കര സങ്കടം, ഞാൻ പോകുന്നേരം അവന് ഭയങ്കര സങ്കടം. ഈ സങ്കടം അവന് ഈ സങ്കടം പറയാനൊരു കാരണമുണ്ട്. ഈ ആ പുലിമുരൻ സീനില് ലാലേട്ടൻ ഈ ഇവിടുന്ന് കത്തി ഊരിയിട്ട് ഇങ്ങനെ എറിയില്ലേ പുലിയെ, പുലിയെ എറിയുമ്പോ ഈ പുലിയുടെ ഒരു പല്ല് ഈ കത്തി കൊണ്ട് ഇളകി അങ്ങ് പോകുന്നുണ്ട്. ഇതവന് ഭയങ്കര നാണക്കേടായി. ഇക്രുവിന് ഭയങ്കര നാണക്കേടായി. എങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് എത്തും? ആൾക്കാർ എന്താ ചോദിച്ചാൽ, ആ ആൾക്കാർ കണ്ട മോശമല്ലേ. പിന്നെ ഒരു വാഹ കഴിക്കാൻ പറ്റുന്നില്ല, ഇറച്ചി കഴിക്കുമ്പോ പല്ലിന്റെ മൊത്തം പുളിപ്പ്. ഇക്രുവിന് ഭയങ്കര അസ്വസ്ഥത, അങ്ങനെ ഭയങ്കര വിഷമം. എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു, എന്തായാലും ഒന്ന് എനിക്ക് ചെയ്തു തരണമെന്നും. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇക്രുവിന് ഞാൻ പല്ല് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇക്രുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സാർ, ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ മൃഗങ്ങളെയും ട്രെയിൻ ചെയ്തിരിക്കുന്നത് സാറാണ്. അപ്പൊ ഇപ്പൊ സി എ ഡി മൂസയിലെ അർജുൻ ഇവിടെയില്ല, അവന് ജർമ്മനിയിൽ ഒരു ഫിലിമിന്റെ ലൊക്കേഷനിലാണ് ഇപ്പോ. പിന്നെ ഇപ്പൊ വേറെ ഏത് മൃഗങ്ങളൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ സഹദേവനുണ്ട്, ഉത്തമനുണ്ട്, ദാമോദരനുണ്ട്, അതൊക്കെ സുരേന്ദ്രനുണ്ട്. അല്ല, ഞാൻ മൃഗങ്ങളെയാണ് ഉദ്ദേശിച്ചത്. ആ, നായ്ക്കളാണ്, എല്ലാം പട്ടികളാണ്. മൃഗങ്ങൾക്ക് മനുഷ്യരുടെ പേരാണോ? ഞാൻ അവർക്കല്ല ഈ പേരായിട്ടേക്കുന്നത്, അതിനൊരു കാരണമുണ്ട്. എന്റെ അയലോക്കക്കാരുടെ പേരാ ഇതൊക്കെ. അത് മോശമല്ലേ സാർ? എന്ത് മോശം, എന്റെ പേരെടുത്ത് യുമാരുടെ പട്ടിക്ക് ഇടാങ്കി അവന്മാരുടെ പേര് എന്റെ പട്ടിക്ക് ഇടാം. അല്ല, സാറിന്റെ വീട്ടിലെടുത്ത് പേരെന്താ? എന്റെ വീട്ടിലെ പേര് പിന്നെ ജിമ്മി. മേഡം, എനിക്കൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. സാറേ, സാറിന് എല്ലാ മൃഗങ്ങളെ കുറിച്ച് അറിയാലോ. ഈ പട്ടി ഒന്നിനു പോകുമ്പോഴേ എന്താ ഇങ്ങനെ കാലുയർത്തി പിടിക്കുന്നേ? അത് നല്ലൊരു സംശയമാണ്. 16th century ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരു പട്ടി ഒരു മതിലിനോട് ചേർന്ന് നിന്ന് മൂത്രമൊഴിച്ചു. അങ്ങനെ ആ മതിലിളകി ആ പട്ടിയുടെ മണ്ടയ്ക്ക് വീണ് ആ പട്ടി മരിച്ചു. അതിനുശേഷമാണ് മതില് വീഴാതിരിക്കാൻ ഒരു താങ് കൊടുത്ത് മൂത്രമൊഴിക്കുന്നതാണ്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അതെടുക്കുന്ന ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പട്ടിയുടെ ചരിത്രം. നമ്മൾ സംസാരിച്ച് ഒരുപാട് സമയം അങ്ങ് പോയി. ഇതുവരെ ഞാനൊരു ചായ പോലും തന്നില്ല. രണ്ട് ചായ എടുക്കട്ടെ എന്നാ. ബബു ചാ, മൂന്ന് ചായ. അയ്യോ, പേടിക്കണ്ട, ഞാൻ വളർത്തുന്നതാണ്, എന്റെ ട്രെയിനിങ്ങിലുള്ള ആളാണ്. ധൈര്യമായിട്ട് ഞാനല്ലേ ഇവിടെ നിക്കുന്നത്. ബബുച്ചാ, അവരെ വിളിച്ചേ, അവരെ വിളിച്ചേ. കണ്ടാട്ടാ, അനുസരണമുള്ള കരടിയാണ്. ബബുച്ചാണ് ഞാൻ വിളിക്കുന്നത്. തൊട്ടോ, ഒരു സൈക്കാൻഡ് കൊടുത്തേ, ഒരു സൈക്കാൻഡ് കൊടുത്തേ, ഒരു സൈക്കാൻഡ് കൊടുത്തേ, ആ കരടിക്ക് ഒരു സൈക്കാൻഡ് കൊടുത്തേ. ഇങ്ങനെയാണ് ഞാൻ ഓരോ മൃഗത്തിനെയും ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവന് ഇതേ ചായ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ഇവൻ തലകുത്തി മറിയും. തലകുത്തി മറിഞ്ഞങ്ങ് പോവും. പോരടാ, തലകുത്തി മറിഞ്ഞു പോടാ, ഒരു കാണട്ടെ. കുത്തി പറയാൻ പറഞ്ഞു നീന്തല കാക്കാത്തെ, പറയാൻ കേക്കില്ലേ? അയ്യോ അയ്യോ, നീ പറയാൻ കേക്കത്തോടാ. ഞങ്ങക്കത് പിന്നെ എപ്പോഴെങ്കിലും പുഴുക്കണം. നിനക്ക് ഞാൻ ചായ കൊണ്ടുവരണം മാത്രം പറഞ്ഞു, ഇനിയിപ്പോ ഡാൻസ് കൂടെ കളിക്കടാ. ഞാൻ ഊരിക്കളട്ടാ, ഊരിക്കള ഞാൻ ഒരു പറയട്ടാ. നീ വേറെ ഉടായിപ്പാണ് ഞാൻ പറയട്ടാ. സിനിമയിൽ ചായ കൊടുപ്പാണ് നിന്റെ പണി, നീ വേറെ വിക്രമനാണെന്ന് ഞാൻ പറയട്ടാ. മാറ്റിക്കരുത്, ഒന്നും അടക്കടോ. ഞാനൊന്നും ചെയ്യാൻ നോക്കിയപ്പോ
മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതിന്റെ പങ്ക് നീ ഇവിടെ പറ്റുന്നില്ലേ? ഒന്നും ഉണ്ടായിരുന്നു. നീ കൊണ്ടുതരുന്ന കഞ്ഞി മാത്രം തന്നെ തരണത്. നീ ഉണ്ടായി, നീ ഒന്നും ഉണ്ടായി. അപ്പൊ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. മനുഷ്യ ശബ്ദം പോലെ ഇല്ലല്ലോ. അല്ല, ഞങ്ങള് ചില കോഡുണ്ട്. ഞാൻ ചില കോഡുകൾ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. മൃഗങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. ഇന്ന് അവൻ ഇച്ചിരി ഇടം തരും. അവന് രണ്ടെണ്ണം കൊടുത്തപ്പോ അവന് മര്യാദ പഠിച്ചു. മൂളത്ര ശരിയല്ല സാറേ. വേറൊരു ചോദ്യം സാർ, കൊറേ മൃഗങ്ങളെ ഇങ്ങനെ ട്രെയിൻ ചെയ്തു. പിന്നെ മൃഗങ്ങളെ, ഒട്ടുമിക്ക മൃഗങ്ങളെ എല്ലാം ഞാൻ ട്രെയിൻ ചെയ്തു. അപ്പൊ ഈ പാമ്പുകളെ കൂടുതൽ സാറിന് എവിടുന്ന കിട്ടുന്നത്? കൊറേ നേരം കൊണ്ട് ഇംപ്രൂട്ടന്റെ വിളിയാണല്ലോ അത്. ഇംപ്രൂട്ടൻ എവിടെ? എവിടെ കള്ള? എവിടെ? ആ, ഇതിനകത്ത് കിടന്നോണ്ടാണ്. ഇക്കാക്കോ കണ്ടേ, ഇക്കാക്കോ കണ്ടേ. സാറേ, അത് എടുക്കണോന്നില്ല. പേടിക്കണ്ടോട്ടെ, കുഴപ്പമില്ല. വിശക്കുന്നോടാ? ആ, വിശന്നതിന് വിളിച്ചതാണ്. വിശക്കുന്നു പുള്ളിക്ക്. ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാത്തൊരു ഇനമാണ്. ചേച്ചിക്കൊരു ചട്ടവിടെ കണ്ട. വാ വാ, ഇഞ്ഞു പോരെ, ഇഞ്ഞു പോരെ. അയ്യോയ്യോ, വിശക്കുന്നോടാ, വിശക്കുന്നോ. പമ്പേ പമ്പേ കൂടെ വിടേ, പാവാ സുരേഷ് കാടല്ലേ. തവളെ മാക്രീം പോരെങ്കിൽ എലിയും അണ്ണാനേം പിടിച്ചു തരാം. ഞാനിവനെ കൊഞ്ചിക്കുന്ന പാട്ടാ. അല്ല, ഇതിന്റെ അകത്ത് വെച്ചോ, ഇതിനകത്തോട്ട് തന്നെ വെച്ചോ. ഇല്ല, ഇവനെ ചെറിയൊരു ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുട്ടാ. ആണോ? ഉറക്കം വരുന്നോടാ, ഉറക്കം വരുന്നോടാ കുട്ട. ആ, എന്നാ ഒരു കാര്യം ചെയ്. അവൻ എന്റെ ചൂട് വേണം. സാറിന് ഭയങ്കര ധൈര്യം. എന്റെ ചൂടടിച്ചാലേ അവൻ ഉറങ്ങും. കിടന്ന് ഉറങ്ങിക്കാട്ടാ. കൊച്ചിലെ മുതൽ എന്റെ നെഞ്ചത്ത് കിടന്നാണ് അവൻ ഉറങ്ങാറുള്ളത്. പേടിച്ചിട്ടാ ഇതാ ചുമ്മാ അവിടെ കിടന്ന് ഗോഷ്ടി കാണിക്കാൻ ഇങ്ങോട്ട് പോടാ. എന്താ വിഷയം? എന്താ പ്ലാസ്റ്റിക് പാമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്? എന്റെ ഇരിക്കല്ലേ നിങ്ങളല്ലേ. ഇന്നലെ രാത്രി എന്റെ പറഞ്ഞില്ലേ മറ്റേ പ്ലാസ്റ്റിക് പാമ്പിന്റെ ഇവിടുത്തെ പെയിന്റ് പോയി കൊണ്ടുപോയി പെയിന്റ് അടിച്ച് വെക്കാൻ പറഞ്ഞ എന്റെ പറഞ്ഞ് ഞാൻ അത് കൊണ്ടുവന്നിരിക്കല്ലേ. ഇതാണ് പ്ലാസ്റ്റിക് പാമ്പ്. ആ പാമ്പ് ഇതായിരുന്നു. ആ അന്ന് അണ്ണാ അത് അനങ്ങുന്നുണ്ട്. അവര് ജീവനുണ്ട്. എടുക്കരുത്, എടുക്കരുത്, അവിടെ ഇരിക്കല്ലേ. ജീവനുണ്ട്, ജീവനുണ്ട്. അന്ന് അവനെ പിടി, അവനെ പിടിച്ച് കവറാക്ക്. ജീവനുള്ള പാമ്പിനെ പിടിക്കാൻ എനിക്കറിയത്തില്ല. അയ്യോ, പിന്നെ എന്തോ ചെയ്യും. വാവാ സുരേഷിനെ വിളിക്കണം.